നമുക്ക് ധൈര്യം ഉണ്ടോ? കാരണം നമുക്ക് തോക്കിയ ഉസ്താദ് നമുക്ക് ക്ലാസ് എടുത്തതുണ്ട്. തവറുത്താബിങ്ങ പഠിപ്പാട്ട് അങ്ങനെ ആൾമാർ പഠിപ്പാട്ടി പഠിപ്പാട്ടി ഇങ്ങനെ പിങ്കാമികളായ ആൾമാർ പഠിച്ചു വന്ന് അതായിട്ടിക്കൊരു സുന്നത്ത് ജമാഅത്ത്. ഇതേതുമല്ല ഊർത്തെ വിധത്ര ആൾമാരുടെ വിഷയം നിങ്ങൾ കൊന്തുണ്ടാ നിന്റെ പിരിസത്തെ മോമിനികളെ നിങ്ങൾ അർത്ഥാക്കണു. ഇവിടെ ഇങ്ങനെ ഈ വിധത്ര സന്തതിമാരെ ഒരു ക്യാപ്റ്റൻ ഉള്ള അവനായിട്ടിക്കര് ഈ വിധത്ര സന്തതിരെ ക്യാപ്റ്റന് അവന്റെ പേരായിട്ടിക്കര് ഇബ്ൻ അബ്ദുൽ വഹാബ് ചൊല്ലേ. മഹാപരിക്ക മഹാ പരാക്രമി മഹാദുഷ്ടൻ ആ ഇബ്ൻ അബ്ദുൽ വഹാബ് സൗദി അറേബ്യത്തെ ഭരണ കിട്ടിയപ്പ ആ കാലത്തുള്ള ആലിമീങ്ങളെ എത്രമാ ആൾമാരെ കൊന്നുകളഞ്ഞ എത്രമാ ആലിമീങ്ങൾ രചിച്ച കിതാബുരെ അവനോ തീകെട്ട് കരിപാട്ടിയ എന്തു വേണായിട്ട് കൊന്തുണ്ടാ ഇപ്പത്തെ ആൾമാരെ വഹാബിങ്ങാൻ ചൊല്ലേ. ഇതെന്തിനെ വഹാബിങ്ങ ഇബ്ൻ അബ്ദുൽ വഹാബ് തുടക്കം കുറിച്ച ദീനായിട്ടിക്കരിങ്ങലെ ദീന് ഞങ്ങളെ ദീന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്റ്റാർട്ടാക്കി തന്ന ദീന് ഞങ്ങൾക്ക് അന്തസ്സിൽ ചൊല്ലുകാവുറോ ഞങ്ങളെ ദീന് ചൊല്ലണുകോ ബഹുമാനപ്പെട്ട മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിയോഗിച്ച് സിദ്ദീഖുള്ളക് ബർതങ്ങ ഞങ്ങളെ ഈ പാരമ്പര്യത്തിലുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ഞങ്ങളെ പാരമ്പര്യത്തിലുണ്ടോ? ഇങ്ങളെ പാരമ്പര്യം എടുത്ത് നോക്കുറില്ല നിങ്ങ ഇബ്ന് അബ്ദുൽ വഹാബ് ഒരുനാല് അഞ്ചു വക്ത നിസ്കാരമേ കറക്റ്റ് നിസ്കരിച്ചില്ല ഗൊന്തില്ല അങ്ങനത്തെ ഒരു ഹംക്ക് തുടങ്ങി വെച്ച ഒരു ദീന് ഈ റായത്ത് വന്ന് പേര് നടക്കണകോ? നിങ്ങൾക്ക് എനിമില ഇത്തരത്തിലുള്ള നിങ്ങൾ ഈ തോന്നിവാസ ഇത്തരത്തിലുള്ള നിങ്ങൾ ഈ വഞ്ചന ഇനി നിങ്ങൾ ഈ പാട്ടില്ലേ കണ്ടെങ്കിൽ സുന്നത്ത് ജമാഅത്ത് ചൊല്ലണക വേണായിട്ട് ഇത്തരത്തിലുള്ള അധ്യായന നമുക്ക് തുടങ്ങേണ്ടി വരൂ. റായറായ ഓരോ നൂറ് സ്റ്റേജ് നൂറ് സ്റ്റേജ് ഒരേ ഘട്ടക്കത്തില് നൂറ് നാളിലേത്ത് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് നാളിലേത്ത് എങ്ങനെ നമുക്ക് ചമ്മജ് ഈ അധ്യയനമേ നമുക്ക് തീർക്കണായി വരൂട്ടുള്ളേ. ഒരു വാർണിംഗിനാ ഈ വിധത്തര കക്ഷി ഞങ്ങൾക്ക് ചെന്നോണ്ടുള്ളേ. നല്ല പിരിസത്തെ മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഞങ്ങളുടെ ഉപദേശം തന്നോണ്ടുണ്ടോ? ഒരു വിഷയം നിങ്ങളുടെ ഗമനത്തിൽ തന്നോണ്ടുള്ളേ. ഞങ്ങൾക്ക് സുന്നത്ത് ജമാ അത്ര വിഷയം പഠിക്കണുകായിട്ടിക്കരുത്. ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മജ്ലിസ് വെച്ചിരേ, ഇത്തരത്തിലുള്ള മജ്ലിസ് സദുപയോഗപ്പെടുത്തര് ഒരു അവസ്ഥ നിങ്ങളുടെ ഭാഗത്തിൽ ഇക്കണോട്ടോ? ഞങ്ങൾ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ളേ. ആൾമാർ പല രൂപത്തിലും വന്ന് ഞങ്ങളെ തെരുത്തപ്പാട്ടുമ്പോ ഒരാളില വഞ്ചനലും ഞങ്ങൾ പെട്ടുപോകുത്തീറ. ഞങ്ങൾ ആലിമീങ്ങളെ മുട്ട ടച്ചിലിക്കണോ? ഇങ്ങ ഏത് രൂപത്തിൽ വന്ന് എന്തെല്ലാം ചെന്ത് വസ്വാസാക്കുമ്പോ നമ്പുകുതീറ. മുത്തനബി തങ്ങ ചൊന്ന വിഷയായിട്ടിക്കര് നണ്ട് ബഗ്യല്ല നാ ചെന്നോണ്ടുള്ളേ. മുത്തനബി ചൊല്ലു യക്കൂനു ഫീ ആഖിരി സമാന ഖിയാമത്ത് നാല് മുട്ട വന്നപ്പോ കുറെ ആൾമാർ ബണ്ടാറ് ദജ്ജാലൂൻ അങ്ങ ദജ്ജാലികളായിട്ടിക്കറാറ് അങ്ങ കളവ് ചൊല്ലേ വഞ്ചനാക്രങ്ങളായിട്ടിക്കറാറ് കദ്ദാബൂൻ കളവ് ചൊല്ലതല്ലാണ്ട് അങ്ങ് വേറെ കൊന്തില്ല. ഖുർആന്റെ ആയത്ത് മുഞ്ഞാണ്ട് ഒരു ഏതാ ഒരു ഹംകു ഈ ആയത്തുക്ക് വന്ന് ആൾമാരെ പൊട്ടീസാക്കിയോണ്ടിന്ന എന്തിരവൻ ചൊന്നേ ഇന്നക ലാ തുസ്മിഉൽ മൗത വല തുസ്മിഉ സുമ്മ ദുആ ഇദാ വല്ലവു മുദ്ബിരീൻ ചൊന്ത് ഖുർആന്റെ ആയത്ത് ഓതിത്ത് മർച്ചങ്ങ കേക്കലാണ്ട് അർത്ഥം വെച്ച ധൈര്യം ആ സ്ഥലപ്പിര എവിടുത്തെ എവിടേക്ക് കൂട്ടിയാൻ വന്നെങ്കിന്നെങ്ക ഇപ്പൊ ഞങ്ങൾ എതിർക്കു വരോ ഇപ്പൊ ആയ തോതരു ഇപ്പൊ ആയ തോതിത്ത് അങ്ങനെ ഒരു അർത്ഥം വെക്കരുത് ആണ് മോണെങ്ക ഞങ്ങൾ എതിരാവട്ടുണ്ടല്ലേ. ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തിയോണ്ടല്ലേ. അല്ലാണ്ട് അങ്ങാടെ മുട്ട പോയിത്ത് ആളെ ഔത്തില്ല ഔത്തരുൾകുല്ലങ്ങൾട്ട അതുപോലെ പുറത്ത് ഏതെങ്കിലും ഒരു പാവങ്ങളായ ആൾമാരുടെ എതിരിൽ പോയിട്ട് കുറേണ്ടായ തോതിത്ത് ദുർവ്യാഖ്യാനാക്കിത്ത് ആൾമാരെ നരകത്തേക്ക് പൊളിച്ചു കൊമ്പോണ്ട് നിങ്ങൾ ഈ തോന്നിവാസ പാട്ടി വെക്കണോ? അത് കോട്ടപ്പുറത്തെ മണ്ണിൽ നടക്കല ഇത് താജുല്ലുല മര മണ്ണ് ഈ ഉള്ളാളത്ത് 65 വർഷക്കാല ബഹുമാനപ്പെട്ട താജുല്ലുലമ പ്രവർത്തിച്ചതിന് ഫലായിട്ടിക്കര് ഇണ്ട് നാനും സുന്നത്ത് ജമാഅത്ത് ചൊല്ലേ ബഹുമാനപ്പെട്ട ഉസ്താദ് സുന്നത്ത് ജമാഅത്ത് ചൊല്ലേ നാ ചൊന്ന പൽക്കത്തില് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബറൂ ഇപ്പൊ എതിർക്ക് ധൈര്യത്തിലേ നാ പൽക്ക പറഞ്ഞോണ്ടല്ലേ നണ്ട് വിധത്തിൽ നാ എന്തും ചൊന്നില്ല നണ്ട് ഇഷ്ടത്തിൽ നാ ചൊല്ലുറുമില്ല നമുക്ക് ആലിമിങ്ങ പഠിപ്പാട്ടി തന്ന ഒരു റൂട്ടുണ്ടോ? ആ റൂട്ടുള്ള ഞങ്ങൾ ജീവിക്കണമായിട്ടിരിക്കാറ് അതുകൊണ്ട് ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനാക്കിത്ത് മറിച്ച് പിന്നെ എന്നും കേക്കല വെറും ഹിന്ദുരങ്ങളെ പോലത്തെ വിശ്വാസ കാഫിരിങ്ങളെ വിശ്വാസമായിട്ടിരിക്കും മറിച്ചിട്ട് അങ്ങനെ ചകൈത്ത് അങ്ങ് പോയെങ്കിൽ പിന്നെ എന്നും കേക്കല പക്ഷേ ഖുർആനിലുള്ള കേക്കര്
അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിയൽ മൗത്ത, മർച്ചിത്ത് ഖബറ് പോയെങ്ക പിന്നും ഹയാത്താക്കോകു, അല്ലാഹു തീരലണ്ട് നിങ്ങ വിചാരിച്ചിരാറാ, അല്ലാഹു കേക്കുന്നതായിട്ടിക്കുന്ന മോമിനിങ്ങളെ. അതുകൊണ്ടോ ഞാൻ എന്റെ ശബ്ദം കേട്ടോണ്ടുള്ളേ, ഏത് എവിടൊക്കെ കൈക്കിട്ട ആൽമാറിന്നെങ്കോ നിങ്ങളുടെ നാ ധൈര്യ സമയത്ത് ചെന്നോണ്ടുള്ളേ, നിങ്ങൾ വരൂ. നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തർ വിഷയത്തിൽ ഡൗട്ട് ഇന്നെങ്ക് ഞങ്ങളെ മജ്ലിസിക്ക് വരൂ. നിങ്ങൾക്ക് സെപ്പറേറ്റ് കുർസിട്ട് തണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ മൈക്ക തണ്ട, നിങ്ങൾക്ക് കേക്ക, നിങ്ങൾക്ക് ആൻസർ ഖുർആന്റെ ആയത്തിന് ഹദീസിന് രൂപത്തിൽ വെച്ചിട്ടേ നിങ്ങൾക്ക് ആൻസർ തണ്ട. ഞങ്ങളെ ബകിൽ ഞങ്ങൾ ചൊല്ലുള്ള, നിങ്ങളെ ബകിൽ നിങ്ങൾ ചൊന്നോണ്ടുള്ളത് അത് നിങ്ങൾ ഔത്ത് ചൊന്നങ്ങ് മയ്യാവൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിൽ അങ്ങനെ ചൊല്ലുകാവില്ല. ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കിതാബുകളുണ്ടോ, ഇത്തരത്തിലുള്ള കിതാബ് രചിച്ച ആലിമീങ്ങ ഉണ്ടോ, അയിമത്തുണ്ടോ, അങ്ങനെ പിന്തുടരാൽമാറായിട്ടിരിക്കാറ് ഞങ്ങൾ. ഞങ്ങളെ തലമേ അർക്കേണ്ടി വന്നെങ്കോ, ഞങ്ങളെ കൊത്തി കൊന്നിട്ട് കൊലയാക്കിയെങ്കോ, സുന്നത്ത് ജമാഅത്ത് വിഷയത്തിൽ ഒരാലം പേടിച്ചിട്ട് പിറവ് പോണ്ട വിഷയ ഇല്ല ഇല്ല ചെന്തോ. പിന്നും പിന്നും നിങ്ങളുടെ ഓർമ്മപ്പെടുത്തിയുണ്ടോ, നിങ്ങൾ എന്തിനീ നന്റെ ഈ ശബ്ദം കേൾക്കുമ്പോ ഔത്തര മൂലൽ തെച്ചിട്ട് നന്റെ ശബ്ദം കേട്ടോണ്ടിന്നെങ്ക് ഭാരി നൊമ്പലായോണ്ടിന്നെങ്ക് ബയർ ഭാരി കത്തിയോണ്ടിന്നെങ്ക് ഹൃദയ ഭാരി തുടിച്ചോണ്ടിന്നെങ്ക് തുടിക്കട്ട് കത്തട്ട്, നിങ്ങൾക്ക് പേടിയില്ല. സുന്നത്ത് ജമാഅത്ത് അത് ചൊല്ലനായ രൂപത്തിൽ ചൊന്തേ തീരൂ. ഞങ്ങളെ രായത്തെ ആൾമാർക്ക് അത് ഗൊന്താക്കിത്തേ തീരൂ. മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ വഹാബിമാർ വഞ്ചനത്തെ ആൾമാറിട്ടുള്ളത് ഒരു സാമ്പിൾ ഞാൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള. കല്ലാപ്പുലോ ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദിന് മുഖാമുഖി കാര്യക്രമം നടന്നുകൊണ്ടിരുന്നത് കല്ലാപ്പുല വെച്ചിട്ട്. അപ്പ ഒരാൾ ഒരു മൗലവി ഒരു ചെറുക്ക ഒരു രണ്ട് മൂന്ന് കോളേജ് പോണ്ട സ്റ്റുഡന്റുമാർ എഞ്ചു വന്നാറ് ക്വസ്റ്റ്യൻ കേൾക്കുകൊണ്ടോ, ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദിന് എന്തെങ്കിലും ചെന്ത് കൊടുക്കാണ്ട് ചെന്തോ, ഒന്നോ കിട്ടിപുള്ള പോലെ ആക്കാ ചെന്തോ, ആ അങ്ങനെ ഇരിച്ചിട്ടുള്ള ഭാര്യ ആസൽ കിനാവ് കണ്ടിട്ട് വന്നാറ്. ബന്ത് ഫസ്റ്റ് ചൊല്ലറ ബടായി എന്തരേ മുത്തരവി ചെന്ന വിഷയം ഇത് എന്തരേ അങ്ങ് കളവ് ചൊല്ലറങ്ങാണ്ട് മുത്തരവി ചൊന്തല്ലേ ഇങ്ങ ബന്ത് ഫസ്റ്റ് ചെന്ന വിഷയം എന്തരേ ചെന്നെങ്ക് നങ്ക് അങ്ങ ഉറുദു ചൊല്ലറ എന്തരേ നങ്ക് നിങ്ങളെ ഭാഷ പൽക്ക വരെയൊക്കെ തരല ഒന്നാമത്തെ ബടായി എന്തരേ നിങ്ങൾക്ക് നിങ്ങളെ ഭാഷ വൽക്ക വരെയോ തരില്ല ചെന്നപ്പ ആയിട്ട് നിങ്ങൾക്ക് ഏത് ഭാഷ നിങ്ങൾക്ക് തരുന്നേണ്ട ബഹുമാനപ്പെട്ട ഉസ്താദ് കേട്ടപ്പ അങ്ങ് ചെന്നാറ് നിങ്ങൾക്ക് ഹിന്ദി ഞങ്ങൾ ഇന്ത്യയിൽ പൽക്ക വരറ അപ്പൊ ഇന്ത്യയിൽ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ബഷീർ അഷ്ടനെയും ചൊല്ലേ ഞങ്ങളെ ഉസ്താദ് ആ ഇന്ത്യയിൽ കേട്ടത് ട്രാൻസ്ഫർ ആക്കിയിട്ട് ഉസ്താദ് കേട്ടിട്ട് ഉസ്താദ് ഹിന്ദി കൊന്തില്ല അപ്പൊ ബഷീർ അഷ്ടൻ എന്താക്കിയിട്ട് ട്രാൻസ്ഫർ ആക്കിയിട്ട് ഉസ്താദ് ചെന്തു അങ്ങനെ ചെന്നപ്പ ഉസ്താദ് ഒരു ആൻസർ ചെന്തു അങ്ങനെ ചെന്നപ്പ റിട്ടേൺ ബഷീർ അഷ്ടനെ അത് ട്രാൻസ്ഫർ ആക്കിയതായിട്ട് സലഫിക്ക് ഉത്തര ചെന്നര് നേരെ ഇത് ചെന്നെങ്ക് അവന്റെ അതേ ക്ലാസ്സിലെ വേറൊരു ചെറുക്കെഞ്ച് വന്ന് ചൊല്ലറ ഉസ്താദെ അവൻ കളവ് ചൊല്ലേ അവന് രണ്ട് ക്ലാസ് ആവണോ മൈക്കാലത്താവണോ കന്നഡ പണ്ട് ബ്യാരി ഭാഷ പണ്ട് അവന് നിങ്ങൾ എന്തെങ്കിലും കളവ് ചെന്തോ അവന് ഇങ്ങനെ വന്നിരായിട്ടിക്കറിയിട്ട് ചെന്നപ്പ ഓ നന്റെ പിരിസത്തെ മൂമി നിങ്ങളെ അന്റെ അതുക്ക് ഉസ്താദ് ഉത്തരം കൊടുക്കുമ്പോ ഇതുക്ക് ഇത് സൈക്കോ തീരാണ്ട് ഞാൻ എന്താക്കിയ ആ മജിലിസ് എഞ്ച് വന്ന് ഉസ്താദ് എനക്ക് ചൊല്ലണു കൈ തെന്തരേ ഉസ്താദിക്ക് ഞാൻ ആൻസർ കൊടുക്കട്ടാ ചെന്തോ കേൾക്കൊണക്ക് വേണായിട്ട് വന്നേ പക്ഷെ എനക്ക് ഉസ്താദ് കേക്കോ ധൈര്യം കിട്ടാണ്ട് അണ്ട് നാ പോയിട്ടിക്കറ് അതേ ടൈമിൽ അണ്ട് ഉസ്താദ് നല്ല വിളിച്ചെന്റെ ആൻസർ ആക്കണോന്ന് ചെന്നുരങ്ക് ഗടാ കട്ടി ആൻസർ ആക്കിട്ട് അവന്റെ ഇനി ആ റായത്തേക്ക് കാല് വെക്കാത്ത പോലെ ഞാൻ ആക്കണു കണ്ട് നീ നിർച്ചു തിന്ന് പക്ഷേ എല്ലാത്തക്കും ഓരോ അവസരം ഉണ്ടല്ലേ അണ്ടവണക്ക് എന്താ ഒരു സലാമത്തിൽ അങ്ങനെ എങ്ങനെ ഓടിയതായിട്ടിക്കറ ലാസ്റ്റ് വിഷയ അവന്റെ അവിടെ നിപ്പാട്ടി തിന്ത് ആരും ഗുന്തില്ലാത്ത പോലെ ഓടിയ ഇത് ഒരു സ്റ്റോറി നാ ചൊന്നേ അതേ മജ്ലിസിൽ അതേ ടൈമിൽ വേറൊരുത്ത അങ്ങനെ ബന്ധു ചൊന്തിന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ശിർവത്തില് ഇങ്ങനെ ഈ ബിദത്ത് ആൾമാർ ഒരു ക്യാപ്റ്റൻ ഉള്ള ഒരു കള്ള ക്യാപ്റ്റൻ അവന്റെ പേരായിട്ടിക്കറ് തസ്ലീമും ചൊന്തു ആ തസ്ലീം